നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അയൺ ബീമാണ് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. അയൺ ബീം എന്ന ലേസർ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ സജ്ജമാക്കുകയാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ പുതിയ ലേസർ പ്രതിരോധ സംവിധാനമായ അയൺ ബീം അടുത്ത വർഷം പ്രവർത്തനക്ഷമമാകുമെന്നാണ്. ഒരു വർഷത്തിനകം ഇസ്രായേൽ ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ബീം പുറത്തിറക്കും. അയൺ ബീം ലേസർ പ്രതിരോധ സംവിധാനത്തിന്റെ സവിശേഷത മിസൈലുകൾ, ഡ്രോണുകൾ, റോക്കറ്റുകൾ എന്നിവയെ അതിവേഗത്തിൽ കൃത്യതയോടെ തകർക്കാനാകും എന്നതാണ്. $500 മില്യൺ ചെലവിട്ടാണ് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ തയ്യാറാക്കുന്നത്. കുറഞ്ഞ ചെലവിൽ പരിധിയില്ലാത്ത ശേഷിയുള്ള പ്രതിരോധം ഒരുക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അയൺ ബീമിനൊരു തടസ്സം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അതിനൊരു പോരായ്മ എന്ന് പറയാൻ, മോശം കാലാവസ്ഥയിൽ അയൺ ബീം ലേസർ പ്രതിരോധ സംവിധാനത്തിന് പ്രവർത്തിക്കാനാകില്ല, അല്ലെങ്കിൽ അതിന് ഫലപ്രാപ്തിയിൽ ചില വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ ഉണ്ടാകും എന്നാണ് വിലയിരുത്തലുകൾ. ഉയർന്ന ശക്തിയുള്ള ലേസർ ആയുധമെന്ന നിലയിലാണ് അയൺ ബീം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അയൺ ഡോം ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ നിലവിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ അയൺ ബീമിന്റെ വരവ് ശക്തിപ്പെടുത്തുമെന്നാണ് നിഗമനം. വിവിധ ഇനത്തിലുള്ള പ്രൊജക്ടൈലുകളെ കൃത്യമായി കണ്ടെത്തുകയും തടയുകയും നശിപ്പിക്കുകയും ചെയ്യാനുള്ള ശേഷി അയൺ ബീമിനുണ്ടെന്നാണ് വിലയിരുത്തൽ. അയൺ ബീം വികസിപ്പിക്കുന്നതിനെ ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയം യുദ്ധത്തിന്റെ പുതിയ യുഗമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ പ്രാധാന്യത്തോടെയാണ് അയൺ ബീമിനെ കാണുന്നത്. $500 മില്യൺ അയൺ ബീമിന് കണക്കാക്കുന്ന ചെലവ്. ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി മുടക്കുന്ന ഭീമമായ തുകയായും ഇത് മാറുകയാണ്. മിസൈലുകൾ, ഡ്രോണുകൾ, റോക്കറ്റുകൾ, മോട്ടോറുകൾ എന്നിവയെ ലക്ഷ്യമിടുന്ന നൂതന സാങ്കേതിക സംവിധാനങ്ങൾ അയൺ ബീമിൽ സജ്ജീകരിക്കും. ഗാസയിലെ ഹമാസും ലെബനനിലെ ഹിസ്ബുള്ളയും സമീപകാലങ്ങളിൽ ഇസ്രായേലിൽ നടത്തിയ മിസൈൽ, റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് സൃഷ്ടിച്ചത്. ഇസ്രായേലിലെ തീരദേശ നഗരമായ സിസേറിയയിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വസതിയിൽ ഡ്രോൺ ഉപയോഗിച്ച് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്ന സംഭവ വികാസങ്ങൾ വരെ അരങ്ങേറി. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വലിയ നിക്ഷേപം നടത്തി അയൺ ബീം എന്ന ലേസർ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ രൂപകൽപ്പന ചെയ്യുന്നത്. ലേസർ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന അയൺ ബീം പ്രതിരോധ സംവിധാനം അടുത്ത വർഷത്തോടെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴുള്ള പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് പുറമെയാണ് അയൺ ബീം സംവിധാനം വികസിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിരോധ സംവിധാനത്തെ വികസിപ്പിക്കാൻ ഇസ്രായേൽ സ്വന്തം രാജ്യത്തെ കമ്പനികളിൽ $500 മില്യൺ നിക്ഷേപം നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ സംവിധാനം സജ്ജമാക്കുന്നത്. 2021 അയൺ ബീം പ്രതിരോധ സംവിധാനത്തിന്റെ മാതൃക ഇസ്രായേൽ വികസിപ്പിച്ചിരുന്നു. പുതിയ പ്രതിരോധ സംവിധാനം ഇസ്രായേലിന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് സൈനിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.